ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ആരോപണങ്ങളുണ്ട്, അഴിമതി ആരോപണങ്ങളാണ് അതെല്ലാം. ആ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒരു ഗവർണറുടെ പ്രസംഗം പോലെ, ബഡ്ജറ്റ് പ്രസംഗം പോലെ നീണ്ടുപോയതല്ലാതെ കാതലായി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഉണ്ടായത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ കണ്ടത്. നിയമസഭയിൽ അംഗബലമുള്ളതുകൊണ്ട് അവിശ്വാസ പ്രമേയം തള്ളി, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ ഡിഗ്നിഫൈഡ് ആയ രീതിയിൽ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയുടെ എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും പാലിച്ചുകൊണ്ട് പ്രതിപക്ഷം ഈ സർക്കാരിനെ തുറന്നു കാട്ടുകയാണ് ഉണ്ടായത്. എട്ടോളം അഴിമതികൾ, ബ്രൂവറി, ഡിസ്റ്ററി, മാർഗദാനം, അതോടൊപ്പം തന്നെ ഇ മൊബിലിറ്റി, സ്പ്രിംഗർ അഴിമതിയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് പമ്പയിലെ മണൽക്കടത്ത്, ഒരക്ഷരം പറഞ്ഞില്ല. ബീവറേജസ് കോർപ്പറേഷനെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബെപ്കോ ആപ്പ്, ഒരക്ഷരം പറഞ്ഞില്ല. സിവിൽ സപ്ലൈസിലെ അഴിമതി ഇവിടെ ശ്രീ അനൂപ് ജക്കബ് ഉന്നയിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. പി ടി തോമസ് ഗുരുതരമായ നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എയർപോർട്ടിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി മിണ്ടിയില്ല. രാജധാനിയെ സഹായിക്കാൻ രഹസ്യമായും അതോടൊപ്പം തന്നെ പുറത്തു വന്ന് ചോർത്തിക്കൊടുത്ത് അദാനിയെ സംരക്ഷിച്ചതിനെപ്പറ്റി മിണ്ടുന്നില്ല. മാത്രമല്ല, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവിനുള്ളതിൽ എഴുതി ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിന്റെ കണ്ണായ ഭൂമികൾ കൊള്ള സംഘങ്ങൾക്ക് വിറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത്. അതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞില്ല. അദ്ദേഹം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. വളരെ ദീർഘമായ പ്രസംഗത്തിലൂടെ കേരളത്തിൽ കിണറുകൾ റീചാർജ് ചെയ്തതും ഡയാലിസിസ് മെഷീൻ വാങ്ങിയതും കുടം കുടിച്ചതും തുടങ്ങിയിട്ടുള്ള എല്ലാ ഗവൺമെന്റിന്റെയും കാലത്ത് ചെയ്തു വരുന്ന നടപടികൾ മാത്രമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഏത് കാലത്തും ഇത്തരം പദ്ധതികൾ നടപ്പാകും. ഗവൺമെന്റ് ഇല്ല, ഗവർണർ ഭരണമാണെങ്കിലും ഇതെല്ലാം നടപ്പാകും. ഇവിടെ ഒന്നും പറയാതെ പഴയ കാലത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇതിൽ നൊളിച്ചോടുകയാണ് ഉണ്ടായത്. കേരളത്തിന്റെ ചരിത്രത്തിലെ 16-ാമത്തെ അവിശ്വാസ പ്രമേയമാണിത്. ഈ അവിശ്വാസ പ്രമേയത്തിന് ഒരു മുഖ്യമന്ത്രിയും ഇതുപോലെ പ്രതിപക്ഷം ഉന്നയിച്ച കാതലായ വിഷയങ്ങൾ എഴുതി കൊടുത്ത് ഉന്നയിച്ച അഴിമതി എം കെ മുനീർ ഉന്നയിച്ച ആരോപണത്തിന് ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ ആ മറുപടിക്കകത്തൊരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. കേരളം കണ്ട ഏറ്റവും ദുർബലമായ ഒരു നനഞ്ഞ പടക്കം പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗം. ഒരു കാലത്തും കേരള ജനത ഇത് പൊറുക്കില്ല. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അദ്ദേഹം ആകെ എപ്പോഴും കുറ്റം പറഞ്ഞ മാധ്യമങ്ങളെയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് പിഴച്ചു? പിണറായി വിജയന്റെ ഇഷ്ടതോഴന്മാരായി മാധ്യമങ്ങൾ മാറണമോ? തിരുവായിക്ക് എതിർവായില്ലെന്നുള്ള മട്ടിൽ മാറണമോ? മാധ്യമ പ്രവർത്തകരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച സൈബർ ഗുണ്ടകൾക്ക് ഇന്ന് വലിയ പ്രോത്സാഹനമാണ് മുഖ്യമന്ത്രി നൽകിയത്. അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങൾ ഓരോരുത്തരെയും വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന്, സത്യം പുറത്തു കൊണ്ടുവരുന്ന നിങ്ങൾ ഓരോരുത്തരെയും സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയാടാൻ നിങ്ങൾ ശ്രമിക്കുന്നു. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരനെ കൊന്നതുപോലെ അതുപോലെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി നിങ്ങളെ
മാധ്യമങ്ങളെ കൊലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മാധ്യമങ്ങൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. കേരളത്തിലെ ജനവിരുദ്ധമായ ഗവൺമെന്റാണ്, ജനവിശ്വാസം നഷ്ടപ്പെട്ട ഗവൺമെന്റാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധി ഇപ്പോഴും നിലനിൽക്കുന്നു. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും, ശബരിമല പോലെയുള്ള ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ബി ജെ പിയുമായി പരസ്യമായും രഹസ്യമായും ചർച്ച, ഇന്നത്തെ ചർച്ചയിൽ നരേന്ദ്രമോദി എന്നൊരു വാചകം കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വാചകം പറഞ്ഞു, ബാബറി മസ്ജിദ് വരെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ പറ്റി ഒരു വാചകം പറയാൻ അദ്ദേഹത്തിന് ഭയമാണ്. അടിയന്തരാവസ്ഥ പറഞ്ഞു, പറയാത്ത പഴയ കാര്യങ്ങളല്ല. 52 ആചാര്യൻ നരേന്ദ്രദേവ് കോൺഗ്രസ് വിട്ട കാര്യം പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദിയെ പറ്റി ഒരു അക്ഷരം പറയാനുള്ള ആർജവം കേരളത്തിന് മുഖ്യമന്ത്രിക്കില്ലായിരുന്നു. ആർ എസ് എസിനെയും ബി ജെ പിയെയും അധികാരത്തിൽ കൊണ്ടുവന്ന ആരാണ്? 2 സീറ്റിൽ കോൺഗ്രസ് ഒതുക്കിയ അതിനെ കൊണ്ടുവന്നത് സി പി എം അടക്കമുള്ള ആളുകളാണ്. വി പി സിംഗിന്റെ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തത് ആരാണ്? ഈ നാട്ടിൽ പിണറായി വിജയൻ ബി ജെ പിയോടൊപ്പം കൂത്തുപറമ്പിൽ മത്സരിച്ചത് 77 ചരിത്രമാണ്. ഞങ്ങൾ ആ ചരിത്രത്തിലേക്കൊന്നും പോയില്ല, കാരണം അതെല്ലാം ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കേരള ഗവൺമെന്റിനെതിരായി പരസ്യമായി ഉന്നയിച്ച, എഴുതിക്കൊടുത്തുന്നയിച്ച ആരോപണങ്ങൾ, അതിനകത്ത് ഒരെണ്ണത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ ഒളിച്ചുകൂടി. ലൈഫിനെ പറ്റി മുഖ്യമന്ത്രി പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ, അനിലക്കർ ചോദിച്ചപ്പോൾ ഒരക്ഷരം പറഞ്ഞില്ല. കാരണം ലൈഫിലെ അഴിമതി മുഖ്യമന്ത്രി അഴിഞ്ഞു നടക്കുന്ന അഴിമതിയാണ്. സ്വപ്ന സുരേഷും ശിവശങ്കരനും ഈ വഴിവിട്ട സഹായങ്ങൾ മുഴുവൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ്. കേരള ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഈ പിണറായി വിജയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കേരള ജനത വിലയിരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഗവർണറുടെ പ്രസംഗം കോപ്പിയടിച്ച്, കഴിഞ്ഞ തോമസ് ഐസക്കിന്റെ 3 ബഡ്ജറ്റുകളെ കോപ്പിയടിച്ച് അദ്ദേഹം എഴുതി വായിച്ചതാണ്. സ്വന്തമായി ഒരക്ഷരം പോലും പറഞ്ഞില്ല. ആരോ എഴുതിക്കൊടുത്ത വാചകങ്ങൾ അതേപടി വായിച്ച മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ ഇന്നത്തെ പ്രതിപക്ഷ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചാവേളയിൽ പൂർണ്ണമായും തകർന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ കണ്ടത്. ആ മുഖ്യമന്ത്രിയുടെ വീരവാദങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിയാലും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, പിണറായി വിജയ സർക്കാർ അഴിമതിയിലും തീവെട്ടിക്കൊള്ളയിലും അമർന്നിരിക്കുന്ന ഗവൺമെന്റാണെന്ന്. ഈ ഗവൺമെന്റിന് എതിരായി സതീശൻ ഉന്നയിച്ച ഈ അഴിമതി ആരോപണങ്ങളും മറ്റ് മെമ്പർമാരുന്നയിച്ച അഴിമതി ആരോപണങ്ങളും ഒന്നിനും മറുപടി പറയാതെ ഒളിച്ചോടിയ മുഖ്യമന്ത്രി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തും. പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തുകയാണ്. എഴുതി കൊടുത്ത് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നിൽ പോലും വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല. ദീർഘമായ പ്രസംഗത്തിൽ പോലും വ്യക്തമായ മറുപടി നൽകിയില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.